നമസ്കാരം, ട്രൂവിൻ്റിലേക്ക് സ്വാഗതം. വളരെ പ്പെട്ട ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് പരിഹരിക്കാനുള്ള നീക്കം ഇന്ത്യ കാലാകാലങ്ങളായി നടത്തി വരുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യക്കുള്ള വെല്ലുവിളി അത് ചൈനയുടെ ഭാഗത്തു നിന്നുമാണ്. എന്നാലിപ്പോൾ ഇന്ത്യ നടത്തിയ ഒരു നീക്കത്തിൽ അതിർത്തിയിൽ നിന്നും 4 മേഖലകളിലായി ചൈനീസ് സൈന്യം പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ താഴ്വര ഉൾപ്പെടെയുള്ള 4 ഇടങ്ങളിൽ നിന്നാണ് ചൈനീസ് സൈന്യം പിന്നോട്ടിറങ്ങിയത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള നീക്കങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യയും ചൈനയും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കാനും യോജിച്ച് പ്രവർത്തിക്കാനും തങ്ങൾ തീരുമാനിച്ചുവെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ സൈനിക പിന്മാറ്റം കൂടി. അതിർത്തി സംബന്ധമായി ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ 75% കാര്യങ്ങളും പരിഹരിച്ചുവെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് പറഞ്ഞത്. എന്നാൽ അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിലുള്ള നീക്കം ചൈനയും നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഡയറക്ടർ വാങ്യി ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യൻ സന്ദർശനത്തിനിടയിലാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. അതിർത്തി വിഷയത്തിലുൾപ്പെടെ വലിയ പുരോഗതിയാണ് ഈ ചർച്ചയിലുണ്ടായതും. പരസ്പര ധാരണയും വിശ്വാസവും പുലർത്തി ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി. അത് സൃഷ്ടിക്കാൻ വേണ്ടി അതിനുവേണ്ടി നല്ല രീതിയിൽ ആശയവിനിമയം തുടരാനും തീരുമാനിച്ചു. ഇന്ത്യൻ സൈന്യവും 4 മേഖലകളിൽ നിന്ന് പിൻവാങ്ങുമെന്ന തൊട്ടു പിന്നാലെ ചൈനയ്ക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടു രാജ്യങ്ങളും അവരവരുടെ നിയന്ത്രണത്തിലാണെന്നും മാവോ നിങ് ചൂണ്ടിക്കാണിച്ചു. നിയന്ത്രണ രേഖയിലെ തർക്കം ഉൾപ്പെടെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് അജിത് ഡോവലുമായി ചർച്ച നടത്തിയത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിൽ പരിഹാരം കാണാനും ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അവലോകനം ചെയ്യാനും ആ അവസരം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ കരുത്തുള്ളതാക്കി മുന്നോട്ട് പോകാനുള്ള വഴികളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. തർക്കപരിഹാരത്തിലൂന്നി മുന്നോട്ട് ചലിക്കുക, അതിലൂടെ അത് സൃഷ്ടിക്കപ്പെടും. മേഖലകളിൽ കൂടുതൽ ഇടപെടൽ നടത്താനും രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാമെന്നും ഇന്ത്യയും ചൈനയും ഉറപ്പ് നൽകിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും.